ഹായ്, വെൽക്കം ടു രാജി സ്പേഷൻ. ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സോ ആദ്യം നമുക്ക് മധുരം കൊണ്ട് തന്നെ തുടങ്ങാം. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയ സോഫ്റ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക, റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായി അരിച്ചെടുക്കുന്നതിനോടൊപ്പം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് നന്നായി രണ്ട് തവണ അരിച്ചെടുക്കുക. മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഉണ്ടായാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നാല് മീഡിയം സൈസുള്ള മുട്ടയെടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. ബീറ്റ് ചെയ്യുന്നതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടി ഒന്നിച്ച് ചേർക്കാതെ ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമായി കുറച്ച് കുറച്ചായി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ക്രീമി ടെക്സ്ചർ ആകുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസും അരക്കപ്പ് പാലും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നേരത്തെ മാറ്റിവെച്ച മൈദയുടെ കൂട്ട് ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്യുക. ഇനി ഒരു പാനെടുത്ത് അതിൽ ബട്ടർ ഇട്ട് നന്നായി മെൽട്ടായി വരുമ്പോൾ മാറ്റിവെച്ച ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 20-25 മിനിറ്റ് കുക്കാവാൻ എടുക്കും. ഇതെനിക്ക് 25 മിനിറ്റാണ് കുക്കാവാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ചെയ്യാം. ഞാനിത് കേക്കിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കേക്കിന് ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫിയാനയുടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ക്രീമും യൂസ് ചെയ്യാവുന്നതാണ്. 4-5 മിനിറ്റ് ക്രീം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര പൊടി കുറച്ച് കുറച്ചായി ചേർത്തെടുക്കാം. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ക്രീം നന്നായി സ്റ്റഫി ആകുന്നതുവരെ ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം പുരട്ടി നേരത്തെ മുറിച്ച് വെച്ച കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ ക്രീം നന്നായി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് നന്നായി ചുരണ്ടിയിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ലെയർ ഇതുപോലെ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ സിമ്പിളായിട്ട് സ്ട്രോബെറി ഗണാശ വെച്ചാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് വരാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഹസ്തലാ വിസ്താ.